കൊടുക്കാനുള്ള കാശ് സമയത്തിന് കൊടുക്കുക, റീസണബിളായിട്ടുള്ള വേതനം കൊടുക്കുക, ബഹുമാനം കൊടുക്കുക. ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ മലയാളിയുടെ അത്രയും ബെറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും കാണില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ. വളരെ പോപ്പുലറായ ഒരുപാട് നറേറ്റീവ്സ് ഉണ്ട് ഇപ്പം കേരളത്തിൽ. അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ താങ്കളുടെ ഒരു റെസ്പോൺസ് എന്താണെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതായത്, ഇപ്പോൾ കേരളത്തിൽ ഈ ട്രേഡ് യൂണിയൻകാരെ കൊണ്ടുകൂടെ ബിസിനസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തിനും സമരമാണ്, ഹർത്താലാണ്, ബഹളമാണ്. ഇത് ഇവിടുന്ന് കമ്പനികൾ ഇങ്ങോട്ട് വരാത്തതുകൊണ്ടാണ് ഇവിടെയുള്ളവർ പോകുന്നു. ഇപ്പോൾ കിറ്റക്സിൻ്റെ ഒക്കെ ഈ പറയുന്ന പുള്ളിയുടെ അവകാശവാദമൊക്കെ അതായിരുന്നല്ലോ, ഈ പറയുന്ന ഇവിടെ ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ഈ സാധനം. ഈ ഒരു പബ്ലിക് ഒരു പൊതുബോധത്തെ അത് ശരിക്കും ഒരു കുമ്പള പോലെ നിൽക്കുന്ന ഒരു കാര്യമാണോ, അല്ലെങ്കിൽ ശരിക്കും അതാണോ യാഥാർത്ഥ്യം? അല്ല, എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് പറയാൻ പറ്റത്തുള്ളൂ. അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, കേരള ജനതയുടെ ആസ്പിറേഷൻ മറ്റേതൊരു സംസ്ഥാനത്തിലെ സാധാരണ ആൾക്കാരിലും കൂടുതലാണ്. മറ്റേതൊരു സംസ്ഥാനത്തിനും ചിലപ്പോൾ ആൾക്കാർ 10,000-നോ 15,000-നോ മാസ ശമ്പളത്തിന് ജോലി ചെയ്യാൻ തയ്യാറാകുമ്പോൾ, കേരളത്തിലെ ഒരു, ഞാൻ പൊതുവേ യുവാക്കളുടെ കൂട്ടായ്മയിൽ എവിടെ ചോദിച്ചാലും അവർക്ക് വേണ്ടത് 30,000 മുതൽ 40,000 രൂപ വരെയുള്ള സ്റ്റാർട്ടിങ് സാലറിയാണ്. ദാറ്റ് ഒരു ആസ്പിറേഷണൽ കോഷ്യൻ്റ് ഇസ് ഹൈ. ഓക്കെ, ആൻഡ് ദാറ്റ് ആസ്പിറേഷണൽ കോഷ്യൻ്റ് എന്ന് പറയുന്നത് എഞ്ചിനീയറേയും ഡോക്ടറേയും മാത്രമല്ല, അത് എല്ലാ തൊഴിലാളികളുടെ ഇടയിൽ ഈ ആസ്പിറേഷണൽ കോഷ്യൻ്റ് ഉണ്ട്. എന്തുകൊണ്ടാണ് അവർ പറയുന്നത്? എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം, എനിക്ക് നല്ലൊരു വീട്ടിൽ താമസിക്കണം, എനിക്കൊരു നല്ല വണ്ടി ഓടിക്കണം, ഇതിനു വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒരു വലിയ ഇതിനല്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഞാൻ ചാവടിമുക്കിലാണ് താമസിക്കുന്നത്, ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് എഞ്ചിനീയറിങ് ട്രിവാൻഡ്രത്തിൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ആദ്യം അവിടെ അടുത്ത് തന്നെ വീട് വെക്കുകയാണ്. വീട് വെക്കുന്ന പ്രമാണിച്ച് അവിടെ തൊട്ടടുത്തൊരു വാടക വീട് എടുത്തു. എടുത്തിട്ട് കോന്നിയിൽ, അന്ന് എൻ്റെ വൈഫിൻ്റെ വീട് കോന്നിയാണ്. അപ്പോൾ അവിടെ ഈ കൂപ്പ്, തേക്കിൻ കൂപ്പുകളുണ്ട്. അപ്പോൾ അവിടെ പോയി ഫർണിച്ചറിനുള്ള തടി വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ഈ കൂപ്പിൽ പോയി തടി വാങ്ങിച്ച് രാത്രി ഞാൻ ഇവിടെ വന്നിറങ്ങുന്നു. ഇവിടെ വന്നിറങ്ങുമ്പോൾ ഈ ചാവടിമുക്ക് അവിടെ രണ്ട് യൂണിയനാണ് ഉള്ളത്. ഒരു AITUC യൂണിയനും ഒരു CIT യൂണിയൻ. രണ്ടുപേരും അവിടെ വരുന്നു. അവർ നമ്മളോട് അല്പം ഒരു ഒബ്സീൻ എമൗണ്ട് പറയുന്നു, ഇതിറക്കാൻ ഇത്ര രൂപ വേണം എന്ന് പറയും. അപ്പോൾ എൻ്റെ മുന്നിൽ രണ്ട് ഓപ്ഷൻസാണുള്ളത്. ഒന്ന്, എനിക്ക് അവരോട് വഴക്കടിക്കാം, എനിക്ക് പോലീസിനെ വിളിക്കാം, അല്ലെങ്കിൽ ലേബർ ഓഫീസറെ വിളിക്കാം, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. രണ്ട്, എനിക്ക് അവരെ ഒരു സാധാരണ നമ്മുടെ കൂട്ടുകാരുടെ കൂട്ട് ട്രീറ്റ് ചെയ്യാം. അവരോട് പറയാം, അണ്ണാ ഇത് ഇത്രയൊന്നും താങ്ങില്ല, നമ്മൾ വീട് വെക്കാൻ പോകുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ തന്നെ ലോൺ എടുത്താണ് വീട് വെക്കുന്നത് എന്നുള്ളൊരു ലൈനും നമുക്ക് എടുക്കാം. ഞാൻ ഈ രണ്ടാമത്തെ ലൈൻ എടുത്തു. നാച്ചുറലി അവർ വളരെ സന്തോഷമായിട്ട് നമുക്കെല്ലാവർക്കും എന്താ പറയുന്നത് അംഗീകരിക്കത്തക്കതായിട്ടുള്ള രീതിയിലുള്ള ഒരു കാശിന് ആ സാധനങ്ങളെല്ലാം ഇറക്കി അവിടെ വെച്ചിട്ട് പോയി എന്ന് മാത്രമല്ല, ഞാൻ ഈ കഥ പലരോടും പറയുന്നതാണ്, പിന്നീട് ആ വീട് പണിക്കിടയിൽ നടന്നിട്ടുള്ള പല കേറ്ററക്ക് കാര്യങ്ങൾക്കും ഞാൻ അവിടെ ഉണ്ടാവണമെന്ന് പോലും ഉണ്ടായിട്ടില്ല. ബിക്കോസ് ദേ വിൽ കം ആൻഡ് ദേ വിൽ ടേക്ക് ഇറ്റ് ആസ് ദെയർ ഓൺ. അവരവരുടെ വീട് പണിയുന്നത് പോലെ അവരത് ഇറക്കി വെച്ച് എന്നെ വിളിച്ച് പറയും, ഇങ്ങനെ ഇന്നതാണ്, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്, ഇറക്കി വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഒരു ബന്ധത്തിലേക്ക് നമ്മൾ വളർന്നു. അപ്പോൾ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് തെറ്റുപറ്റുന്നത് നമ്മളീ വിവേചനം നടത്തുമ്പോഴാണ്. ഒരാളൊരു കാര്യം വന്ന് പറയുന്നു, ചിലപ്പോൾ അതിനകത്തൊരു അനൗചിത്യം ഉണ്ടാവാം. ഇപ്പം ഞാനും ജിഷ്ണുവും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു അൺറീസണബിൾ ഡിമാൻഡ് ജിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ജിഷ്ണു പറയും, ഇത് അൺറീസണബിളാണ്, ഇങ്ങനെ പറ്റില്ല, നമുക്കതൊന്ന് നെഗോഷിയേറ്റ് ചെയ്യാം. ജിഷ്ണു പറയും 100 രൂപ വേണം, ഞാൻ പറയുന്നത് ഇല്ല, ഞാനൊരു 50 തരും. ജിഷ്ണു പറയാൻ അത് പറ്റത്തില്ല, നമുക്കൊരു 60 ഉറപ്പിക്കാം. ഈ രീതിയിലാണല്ലോ ഒരു എപ്പോഴും ഒരു നെഗോഷിയേഷൻ നടക്കുന്നത്. പലപ്പോഴും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പൊതുബോധത്തിൻ്റെ ഭാഗമായി ഇതെന്തോ ഒരു വലിയ തെറ്റ് നടക്കുന്നു, അതുകൊണ്ട് നമ്മൾ ഉടൻ തന്നെ അവരുമായിട്ട് അടി കൂടണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറുന്നിടത്ത് ഇത് നമ്മുടെ കൈവിട്ട് പോകും. കാരണം എല്ലാവരും അവരവരുടെ അവകാശങ്ങളെക്കുറിച്ച് നല്ല ബോധമുള്ളൊരു നാടാണ് കേരളം. അപ്പോൾ ആ അവകാശങ്ങളെ ഹനിച്ചുകൊണ്ട് ഒരാളെ അല്ലെ വ്യക്തികളെ ചൂഷണം ചെയ്തുകൊണ്ട് നമുക്കിവിടെ എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതുന്നിടത്താണ് നമുക്ക് പലപ്പോഴും പിഴപറ്റുന്നതെന്നാണ് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത്. മറ്റുള്ളവർക്കും മറ്റനുഭവങ്ങളുണ്ടായേക്കാം, പക്ഷേ ഞാൻ എൻ്റെ അനുഭവമാണ് ഈ പറയുന്നത്. ദ മൊമെൻറ്റ് യു ട്രീറ്റ് പീപ്പിൾ വിത്ത് റെസ്പെക്ട്, ലവ് ആൻഡ് കെയർ ആൻഡ് ഈസ് വില്ലിംഗ് ടു നെഗോഷിയേറ്റ് ഓൺ റീസണബിൾ ടേംസ് ലൈക്ക് എവ്രി അതർ ഹ്യൂമൻ ബീയിങ്, കേരള വിൽ ഓൾസോ ഫോളോ. കൊടുക്കാനുള്ള കാശ് സമയത്തിന് കൊടുക്കുക,
റീസണബിളായിട്ടുള്ള വേതനം കൊടുക്കുക, ബഹുമാനം കൊടുക്കുക, ഈ മൂന്ന് കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ മലയാളിയുടെ അത്രയും ബെറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും കാണില്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ.